ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് റൈസ് ആൻഡ് ഷൈൻ എന്നുള്ള ടെക്സ്റ്റിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ് ഇപ്പോൾ ഇതിൽ നിങ്ങൾ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു എന്താ ഏകദേശം ഈ പേജിൽ 7th റോമൻ ലെറ്റർ 8th റോമൻ ലെറ്റർ 8th എന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റാർട്ടിംഗ് ആണ് ഫെനറ്റിക് സിമ്പിൾസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ആ ഫെനറ്റിക് സിമ്പിൾസ് എന്ന് കണ്ടില്ലേ നിങ്ങൾ, ഫെനറ്റിക് സിമ്പിൾസ് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓൾറെഡി ഞാൻ ഈ ക്ലാസ് ഞാൻ ഓൾറെഡി എടുത്തു കഴിഞ്ഞതാണ്. ഫസ്റ്റ് സെമസ്റ്ററിൽ എല്ലാ സ്പീച്ച് സൗണ്ട്സിനെ കുറിച്ചും എല്ലാ ക്ലാസ്സുകൾ വ്യക്തമായിട്ട് ഞാൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ പറഞ്ഞതുകൊണ്ട് നമ്മൾ സെക്കൻഡ് സെമ്മിൽ സ്റ്റാർട്ടിങ് എന്നാണ് ഫെനറ്റിക് സിമ്പിൾസ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എന്താണ് നിർബന്ധമായിട്ടും ക്വസ്റ്റ്യൻ വരാവുന്ന, കാരണം ഫസ്റ്റ് സെമസ്റ്റർ എക്സാമിന് വന്നിട്ടില്ല. സോ സെക്കൻഡ് സെമ്മിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നൊരു പാഠഭാഗങ്ങളാണ്, അല്ലെ പാഠഭാഗമല്ല ഒരു പാർട്ടാണ് ഫെനറ്റിക് സിമ്പിൾസ് എന്നുള്ളത്. ഈ സൗണ്ട്സ് 44 സൗണ്ട്സ് ആണ്, സ്പീച്ച് സൗണ്ട്സ് ആയിട്ട് 44 സൗണ്ട്സ് ആണ് ഇംഗ്ലീഷിലുള്ളത്. എന്താണ് ഫെനറ്റിക്സ് എന്നും എന്താണ് ലിംഗ്വിസ്റ്റിക്സ് എന്നും ഒക്കെ ഞാൻ പഠിപ്പിച്ചു കഴിഞ്ഞതാണ്. സോ അതൊന്നും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഞാൻ ജസ്റ്റ് ഇതിൽ എന്താണ് സൗണ്ട്സ് വായിക്കുകയാണ്. ഇതിൽ എഴുതിയതുപോലെ ഞാനും റിപ്പീറ്റ് അടിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. കണ്ടല്ലോ, ഒന്നാമത്തത് എന്താണ് 24 കോൺസണൻറ്റ് സൗണ്ട്സ് ആണ് ഇംഗ്ലീഷിലുള്ളത്. ഹൗ മെനി കോൺസണൻറ്റ് സൗണ്ട്സ് എന്ന് ചോദിച്ചാൽ 24 ആണ്. വി ഹാവ് എന്താണ് നമ്മളത് ഓൾറെഡി പഠിച്ചതാണ് അല്ലേ, 24 കോൺസണൻറ്റ് സൗണ്ട്സ് ഇംഗ്ലീഷിലുണ്ട് എന്നൊക്കെ പഠിച്ചു കഴിഞ്ഞു. സോ വാട്ട് ആർ ദ 24 കോൺസണൻറ്റ് സൗണ്ട്സ് എന്നുള്ളതിൻ്റെ ഉത്തരമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ. വാട്ട് ആർ ദ 24 കോൺസണൻറ്റ് സൗണ്ട്സ് എന്നുള്ളതിൻ്റെ ഉത്തരം. അതിലൊന്നാമത്തെ കോൺസണൻറ്റ് സൗണ്ട് എന്താണ്? പ് ആണ്. പ് സൗണ്ടാണ്. എപ്പോഴും നമ്മൾ സൗണ്ട്സ് എഴുതുമ്പോൾ രണ്ട് ബാറിൻ്റെ ഇടയിലായിട്ടായിരിക്കണം നമ്മൾ സൗണ്ട് എഴുതേണ്ടത്, അല്ലെങ്കിൽ എന്താണ് തെറ്റാണ്, എഴുതുന്നത് തെറ്റാണ്. അപ്പോൾ പ് സൗണ്ടാണ്. പ് സൗണ്ട് ആസ് ഇൻ പെൻ. പെന്നിലെ സൗണ്ടാണ് പ്. പെന്നിലെ സ്റ്റാർട്ടിങ് സൗണ്ടാണ് പ് അല്ലേ. സ്റ്റാർട്ടിങ് സൗണ്ടാണ് പ് എന്നുള്ളത്. അടുത്തത് ബ്. രണ്ടാമത്തത് ബ്. ബ് ഏത് സൗണ്ടിലാണ് ഉള്ളത്? ബിഗിൽ അല്ലേ, അതും സ്റ്റാർട്ടിങ് സൗണ്ടാണ്. മൂന്നാമത്തത് ട്. ടിയിൽ ട് സൗണ്ട് ഉണ്ട് അല്ലേ, ട്. നാലാമത്തത് ഡ്. എന്താണ് ഡൂലൊക്കെ ഉള്ള സൗണ്ട് ഡ് ആണ്. അഞ്ചാമത്തത് ക്. ക്യാറ്റിലുള്ള സൗണ്ട് ക് ആണ്. ആറാമത്തത് ഗ് ആണ്. ഗോലൊക്കെ സൗണ്ട് ഗൗ എന്നാണ് അതിൻ്റെ പ്രൊനൗൺസിയേഷൻ. കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ഗൗ എന്നാണ്. പിന്നെ ഫ്. ഫോറിലൊക്കെ ഉള്ള സൗണ്ട് വ്. വെരി ഇല്ലുള്ള സൗണ്ട്. പിന്നെ എന്താണ് സ്. സണ്ണിലെ സൗണ്ട് സ്. സൂല സൗണ്ട്. പിന്നെ ല്. ഇത് ല് സൗണ്ടാണ്. ലിവിലൊക്കെ ഉള്ള ല് സൗണ്ടാണ്. ല് ല് കണ്ടില്ലേ, ആ ഞാനിപ്പോൾ ഒരു ഡോട്ട് ഇട്ടില്ല, അത് ല് സൗണ്ടാണ്. പിന്നെ അടുത്തത് എന്താണ്? 12th വൺ മ് ആണ്. മൈ ഒക്കെ അതിലൊക്കെയുള്ള മ് സൗണ്ടാണ്. തുടക്കം മൈയിലൊക്കെ തുടക്കം മ് ആണ്. അടുത്തത് 13th വൺ എന്താണ്? നിയറിലൊക്കെ ഉള്ളത്. 14th വൺ ഹാപ്പിയിലുള്ള ഹ്. 15th റ് റെഡ്. നെക്സ്റ്റ് ജ്. നെക്സ്റ്റ് ഇവിടെ ജെ എന്നാണ്. ഇങ്ങനെ ഇട്ട സൗണ്ട് ഏതാന്ന് വെച്ചാൽ ഇ ആണ്. ആക്ച്വലി ഇ ആണ് പ്രൊനൗൺസിയേഷൻ. മലയാളത്തിൽ നമ്മൾ ഇ എന്നാണ് പറയുക. ഇ സൗണ്ടാണ് കേട്ടോ. എസിലൊക്കെ ഉള്ള സൗണ്ടില്ലേ, എസിലൊക്കെ ഉള്ള സൗണ്ട് ആണ് എസിൻ്റെ. എഴുതിയ കണ്ടില്ല ഇവിടെ. ഇവിടെ എന്താണ് ഫസ്റ്റ് നമ്മൾ അതിൻ്റെ ക്യാപ് മീൻസ് അൽഫബറ്റിക്കലി നമ്മൾ ഇംഗ്ലീഷിലെ ലെറ്റേഴ്സിൽ എഴുതിയിട്ട് പിന്നെ സൗണ്ട്സിലാണ്. അതിൻ്റെ അടുത്ത് തന്നെ കണ്ടില്ലേ, അടുത്ത് തന്നെ സൗണ്ട്സിൽ എഴുതി. അങ്ങനെ രണ്ടും ട്രാൻസ്ക്രിപ്ഷൻ എന്നാണ് അതിന് നമ്മൾ പറയുക. ഫെനറ്റിക് ട്രാൻസ്ക്രിപ്ഷനിലും ചെയ്തിട്ടുണ്ട് ഇവിടെ. അടുത്തത് വ്. ഈ കഴിഞ്ഞ വ്. വോണ്ടിലൊക്കെ ഉള്ള. പിന്നെ എന്താണ് ടാങ്ക്സ് എന്നാണ് നമ്മൾ പറയുക. ട് ആണ് അവിടെ സൗണ്ട്. ട്. ട്. ഇതാണ് അവിടുത്തെ കറക്റ്റ് സൗണ്ട് ഏതാണെന്ന് വെച്ചാൽ, കറക്റ്റ് സൗണ്ട് ഏതാണെന്ന് വെച്ചാൽ ട്. ടാങ്ക്സ് എന്ന് നമ്മൾ പറയാം. തേ അല്ല, താങ്ക്സ്. താങ്ക്സ്, താങ്ക്സ്. പിന്നെ അടുത്ത ഏതാണ്? അപ്പോൾ ത് സൗണ്ട്. നെക്സ്റ്റ് ദ്. 19th ഏതാണ്? ദ്. ദാലൊക്കെ ഉള്ള ദ് സൗണ്ട്. അതെങ്ങനെ എഴുതാന്ന് വെച്ചാൽ ഇതാ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ എഴുതി ഇങ്ങനെ എഴുതി അവിടെ ഇങ്ങനെ ഒരു എന്താണ് ഇങ്ങനെ ഒരു ഉണ്ട്. അതിട്ടിട്ടില്ലെങ്കിലും ശരിയാണ് കേട്ടോ. അടുത്തത് 20th ഷ് ആണ്. ഷ്. ഷീലൊക്കെ ഉള്ള സൗണ്ട് ഇല്ലേ, ഷ്. തുടക്കം ഷ് ആണ്. അടുത്തത് എന്താണ്? ടെലിവിഷൻ. ഴ്. ഴ് സൗണ്ടാണ്. ഴ്. മലയാളത്തിൽ നമുക്ക് അങ്ങനെ ഒരു സൗണ്ട് ഇല്ല. ഴ. ആ ഴ് എന്നുണ്ട്, പക്ഷേ ഴ് എന്നുള്ള സൗണ്ടാണ്. അതും എന്താണ് ഇങ്ങനെയാണ് ഴ് സൗണ്ട് എഴുതേണ്ടത് കേട്ടോ.
അടുത്തത് ഇരുപത്തിരണ്ടാമത്തത് ച് ആണ്, ചൈൽഡിലൊക്കെ ഉള്ള. 23-ാമത്തത് ജ് ആണ്, ജർമ്മനി ഇതിലൊക്കെ ജ്, ജെനറ്റിക്സ് അതൊക്കെ ഉള്ളത്. 24-ത്ത് എന്താണ്, ങ് സൗണ്ടാണ്. ഇങ്ങനെ എഴുതാം, ങ് സൗണ്ട് എങ്ങനെ എഴുതാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ങ് സൗണ്ട് ഇതാ ഇവിടെയല്ലേ, ഇങ്ങനെ അങ്ങനെയാ ങ് സൗണ്ട് എഴുതാം. അങ്ങനെ ന് എന്ന് എഴുതുക, എന്നിട്ടല്ല എൻ എന്ന് എഴുതുക, എന്നെന്ന് എഴുതിയിട്ട് കുറച്ച് നിർത്തുക. അങ്ങനെയാണ് ന് സൗണ്ട് എഴുതുക. സോ 24, ഇത്രയും 24-ത്ത് എണ്ണം എന്താണ് ഫെനറ്റിക്സിൽ തന്നെ 44 സ്പീച്ച് സൗണ്ട് തന്നെ 24 കോൺസണൻസ് സൗണ്ടാണ്. കോൺസണൻസ് സൗണ്ടാണ് നമ്മളിപ്പം പറഞ്ഞത്. ഞാൻ ഇനി ഒരുമിച്ച് പറയാം. പ് ബ് ഇത് മാറ്റിത്തരല്ലേ. അപ്പോൾ ഞാനിനി എന്താണ് നല്ല ഒരുമിച്ച് പറയാണ് കംപ്ലീറ്റ് സ്പീച്ച് സൗണ്ട്. അപ്പോൾ ഇനി ഞാനത് സൗണ്ടിൽ പറഞ്ഞു തരികയാണ്. നിങ്ങൾക്ക് ഓർഡറായി പറഞ്ഞാണ് ഇതുവരെ എഴുതുന്നത്, ഇതേമാതിരി തന്നെ ഇതുപോലെയാണ് ഈ സൗണ്ട് എഴുതുക. 44 സ്പീച്ച് സൗണ്ട്, 24 കോൺസണൻ്റ് സൗണ്ടാണ്. അതിൻ്റെ എക്സാമ്പിളും കൊടുത്തിട്ടുണ്ട്, വീഡിയോക്കെയാണ് വരുവാന്ന്. ഇനി ഇപ്പോൾ പെപ്പ് സൗണ്ട് ഉള്ളത് പെന്നിൽ മാത്രമല്ല, പെൻസിലുണ്ട്, പിന്നെ എന്താണ് പെറ്റ് എന്നുള്ളതിലുണ്ട്, അങ്ങനെ ഒരുപാട് വേർഡ്സ് ഉണ്ട്. പാഷൻ ഇതിലൊക്കെ നമുക്ക് കാണാം. അപ്പോൾ എന്താണ് ഒരുപാട് വേർഡ്സ് നമ്മൾ സൗണ്ട്സ് നമുക്കാണ് ഇവിടെ ഒറ്റ എക്സാമ്പിൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഓർഡറിൽ വായിക്കുമ്പോൾ ഇതേ ഓർഡറിൽ തന്നെ പഠിച്ചു വെക്കുക. പ് ബ് ടു ഡ് ക് ഗ് ഫ് വ് സ് സ് ല് മ് ന് ഹ് റ് യ് വ് റ്റ് ദ് ഷ് ഴ് ച് ജ് ങ്. പ് ബ് ടു ഡ് ക് ഗ് ഫ് വ് സ് സ് ല് മ് ന് ഹ് റ് യ് വ് റ്റ് ദ് ഷ് ഴ് ച് ജ് ങ്. ഇതാണ് 24 കോൺസണൻസ് സൗണ്ട്സ്. ഇനി അടുത്തത് വവൽസ് ആണ്. ഞാനിങ്ങനെ പറഞ്ഞു പോകുന്നത് ഓൾറെഡി എടുത്തതാണ് കേട്ടോ ഇത്, അതുകൊണ്ടാണ് സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. സോ വവൽ സൗണ്ട് എത്ര വവൽ സൗണ്ട് ഉണ്ട്? 20 വവൽസ് അല്ലേ. 20 വവൽസ് തന്നെ എന്താണ് 20 വവൽസിൽ എന്താണ് 12 എന്നുള്ളത് പ്യുർ വവൽസ് ആണ്. 12 പ്യുർ വവൽസും 8 ഡിഫ്തോങ്സും ആണ് ഉള്ളത്. 8 ഡിഫ്തോങ്സും ആണ് ഉള്ളത്. ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്താണ് വവൽസ്, ഇ. ഇത് പ്രിൻറ്റിങ് മിസ്റ്റേക്ക് ആയിരുന്നു കേട്ടോ, അങ്ങനെ ഒരു സംഭവമില്ല, അങ്ങനൊന്നുമില്ല കേട്ടോ. ഇ. പിന്നെ അടുത്തത് എ, എ ആ ഓ ഓ ഉ ഉ എ എ എ. ഇതാണ് സൗണ്ട്. അതിൻ്റെ എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്, വായിച്ച് നോക്കുക. ഈ സൗണ്ട് സീലൊക്കെ കാണുന്നത്, ഈ സൗണ്ട് ഹിസ്സിൽ കാണുന്നത്. ടോട്ടൽ എത്രയാണ്? 12 ആണ്. ഇവിടെ എണ്ണി നോക്ക്, 1, 2, 3, 4, 5, 6, 8, 9, 10, 11, 12, 13, 13 സൗണ്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. 1 ആക്ച്വലി അത് അറിയാതെ 8 പോകുക, ചിലപ്പോൾ പ്രിൻറ്റിങ് ഇറങ്ങതാണ്, അല്ലാതെ അങ്ങനെ ഒരു സൗണ്ട് ഇല്ല. ഈ 27-ാമത്തെ സൗണ്ട് അങ്ങനെ ഒരു സൗണ്ട്, ബബൽ സൗണ്ട്, പ്യുർ ബബൽ, അങ്ങനെ ഒരു പ്യുർ ബബൽ ഇല്ല കേട്ടോ, അത് പഠിക്കരുത്. സോ ഈ സൗണ്ട് സീല്. പിന്നെ അടുത്തത് 26-ാമത്തത് എന്താണ്, വെറും ഇ ആണ് അല്ലേ, ഹിസ്സിലൊക്കെ ഉള്ളത്, ഹിസ് ഹിം ഇതിലൊക്കെ ഉള്ളത്. അടുത്ത നെക്സ്റ്റ് വൺ എ ആണ്, 10-ൽ പെന്ന്, 10 മെറ്റിലൊക്കെ ഉള്ളത്. അടുത്ത എ ആണ്. എഴുതേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഓൾറെഡി നിങ്ങൾ പഠിച്ച്, മീൻസ് എന്താണ് നിങ്ങൾ എൻ്റെ ഒരു നിങ്ങൾ വീഡിയോസ് കാണുന്ന നമുക്ക് എന്താണ് നമ്മൾ പഠിച്ചതാണ്. പിന്നെ ഒന്നുകൂടെ ഇതുപോലെ തന്നെ എഴുതി പഠിക്കുക. ഇപ്പോൾ എ സൗണ്ടൊക്കെ എഴുതുക എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതാ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെയാണ് ഏകദേശം, ഇങ്ങനെയാണ് എ സൗണ്ട് എഴുതേണ്ടതൊക്കെ. ഞാൻ വീഡിയോസിലുണ്ട്, എൻ്റെ വീഡിയോസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അടുത്തത് ഓ ഓ ഉ ഉ. പിന്നെ എന്താണ് ഉ സൗണ്ട് യുവിലൊക്കെ ഉള്ളത്. ആ സൗണ്ട് സണ്ണിലുള്ളത്, സൺ അപ്പ് എന്നൊക്കെ പറയൽ ആ സൗണ്ടാണ്. അപ്പും സണ്ണിലൊക്കെ ഉള്ള സൗണ്ട് ഏതാണെന്ന് വെച്ചാൽ ഇതാ കേട്ടോ. പിന്നെ എ സൗണ്ട് ലേണ്, എ സൗണ്ട് ലെറ്റ്, ലെറ്റ് ലാസ്റ്റ് റ് ഇല്ല, റ് എന്നാണ് ഇവിടെ ഇല്ലേ 37-ാമത്തത് ലാസ്റ്റ് ലെറ്റർ എന്നുള്ള വേർഡിന് റ് എന്നാണ് സൈലൻ്റ് ആണ്. ഇവിടെ ലെറ്റ് എ എന്ന് മാത്രമാണ് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുക. നെക്സ്റ്റ് ഡിഫ്തോങ്സ് ആണ്. എന്താണ് എ ഐ ഓയ്, എ ഐ
എയ് ഐ ഓയ് ഇവിടെ ഓർഡറിലല്ല കേട്ടോ ഉള്ളത്. അപ്പോൾ ഇതേ ഓർഡറിലാണ്, ഇതേ ഓർഡറിൽ നിങ്ങൾ പഠിച്ചാൽ മതി. ഏത് ഓർഡറിലാണെങ്കിലും പഠിക്കണം എന്നേ ഉള്ളൂ. എയ് ഒരു മിനിറ്റ്. അപ്പോൾ ഈ ഓർഡറിലാണ് ഈ ഓർഡറിൽ പഠിക്കുക, അല്ലെങ്കിൽ വേറെ ഓർഡറാണ് വേറെ ഓർഡറിൽ പഠിക്കുക. എയ് എന്താണ്, ഒന്നാമത്തത് എയ് ആണ് നെയിമിലൊക്കെ ഉള്ളത്. രണ്ടാമത്തത് എന്താണ്, ഔ ആണ്. നോ നൗ എന്നോ നോയിലൊക്കെ ഉള്ളത് ഔ സൗണ്ടാണ്, ഔ എന്നാണ് പ്രൊനൗൺസിയേഷൻ. നെക്സ്റ്റ് ഐ ആണ്, ഐ മീൻസ് മൈ. മൈയിലൊക്കെ ഉള്ളത് ഐ, മൈ 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 എന്ന് പറയുമ്പോൾ പ്ലസ് ഐ ആണ് മൈ ആവുന്നത്. അടുത്തത് ഔ, ഹൗലൊക്കെ ഉള്ളത്. നെക്സ്റ്റ് ഓയ്, ബോയിലുള്ളത്. നെക്സ്റ്റ് ഇയ, ഹിയറിലുള്ളത്. അടുത്തത് ഔ, ഔ മീൻസ് എന്താണ് വേറിലൊക്കെ ഉള്ളത്. വേ വേ അങ്ങനെ വേ യു, വേ ആർ യു, ഹൗ അതിലൊക്കെ ഉള്ളത് ഔ ആണ്. അടുത്തത് ഉവ, ഉവ മീൻസ് ടു എന്നാണ്. പുവ, പുവ പുവറിലൊക്കെ ഉള്ള സൗണ്ട് ഉവയാണ്. പുവ ടുവ അങ്ങനെയാണ് അതിൻ്റെ പ്രൊനൗൺസിയേഷൻ. അപ്പോൾ ഇത് ഇതിപ്പം ഞാൻ ജസ്റ്റ് പറഞ്ഞു പോയതാണ് ടെക്സ്റ്റിലുള്ളത് കൊണ്ട്. ഫസ്റ്റ് സെമ്മിൽ എല്ലാതും കൃത്യമായിട്ട് നമ്മൾ എടുത്ത് കൊടുത്തതാണ്. അപ്പോൾ ഒന്ന് ഇതും കൂടെ വായിച്ച് നോക്കിയിട്ട് കൺഫേം ആക്കുക, പഠിച്ചതൊന്നുകൂടെ റിവൈസ് ചെയ്യുക. ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ചോദിക്കുക, മുന്നേ വീഡിയോസൊക്കെ കണ്ടു നോക്കുക.